അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ലാഹു റബ്ബുൽ ആലമീൻ സമാധാന അന്തരീക്ഷം നിറഞ്ഞൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും റസ വ്ളോഗ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ അയൽപക്കത്തെ വീട്ടിൽ നിന്നൊരു സഹോദരി വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഒരു ഹിന്ദുവായ സഹോദരിയാണ് അവർ. അവരെന്നോട് പറഞ്ഞൊരു സങ്കടമുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ വ്ളോഗുകളൊക്കെ കാണാറുണ്ട്, ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമൊന്നുമില്ല, നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകണം, എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ കണ്ണിങ്ങനെ നിറയുന്നത് ഞാൻ കണ്ടു. അവരെന്നോട് പറഞ്ഞൊരു സങ്കടകരമായൊരു കാര്യമാണ്, ഉസ്താദെ എൻ്റെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. വളരെ എൻ്റെ കുഞ്ഞിന് വളരെ ചെറിയ പ്രായമായിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ അവിടം മുതൽ ഞാനാണ് അവളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. എന്ത് ചോദിച്ചാലും ഞാൻ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കും. ഞാനിങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് പാത്രങ്ങൾ തേച്ച് അതുപോലെ തന്നെ ആളുകളുടെ ഡ്രസ്സ് ഇളക്കി കൊടുത്തിട്ടൊക്കെയാണ് ഞാനിത് മേടിക്കണത്. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാനിത് മേടിക്കണത്. അവളൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. എന്താ എനിക്ക് പറ്റിയൊരു സങ്കടമെന്ന് വെച്ചാലേ, എൻ്റെ കുഞ്ഞിന് ഈ ഓണാഘോഷത്തിനെ എല്ലാ കൂട്ടുകാരികളും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്തൊരു ഡ്രസ്സിന് ഏതാണ്ട് 4000 രൂപ വിലയുണ്ട് എന്ന് പറഞ്ഞു. 4000 രൂപ വിലയുണ്ട്. ഈ 4000 രൂപ എനിക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ച ഓരോ വീടുകളിൽ പാത്രം കഴുകിയാലേ ചിലപ്പോൾ ഈ 4000 രൂപയ്ക്ക് എനിക്ക് കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോള് വന്ന് എന്നോട് സങ്കടം പറഞ്ഞു, അമ്മ എനിക്കത് വേണം, വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അമ്മേനെ കൊണ്ടത് കൂട്ടിയാൽ കൂടൂലടാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പോയ സമയത്ത് പാവം വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ 1 ആഴ്ചയോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ 2000 രൂപ, വീട്ടിലേക്ക് സാധനങ്ങളൊന്നുമില്ല, അതൊക്കെ മേടിക്കണമെന്ന് കരുതിയിട്ട് എടുത്തു വെച്ചാൽ 2000 രൂപ എടുത്തിട്ട് ഞാൻ അവൾക്ക് നല്ലൊരു ചുരിദാർ, കാണാൻ നല്ല രസമുള്ളൊരു ടോപ്പ് ഞാനിങ്ങനെ മേടിച്ചു. ഞാനത് കൊണ്ടുവന്ന് എൻ്റെ മോളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അതല്ല അവൾ ചെയ്തത്. അവൾക്ക് ദേഷ്യം വന്നിട്ട് മുഖമൊക്കെ അങ്ങോട്ട് മാറി, അത് വലിച്ച് കീറി, മാത്രമല്ല അവൾ പുറത്തു കൊണ്ടുപോയി അതിട്ടിട്ട് അതിന് തീ കത്തിക്കുകയും ചെയ്തു. എൻ്റെ ഹൃദയമാകെ തകർന്നു പോയി ഉസ്താദെ, എൻ്റെ ഹൃദയമാകെ തകർന്നു പോയി. എൻ്റെ മോള് നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് വല്ലാത്തൊരു പ്രശ്നമാണല്ലേ. ഞാൻ മറ്റൊരു അനുഭവം കൂടെ ഓർക്കുകയാണ്. കുറേ നാൾ മുമ്പ് എൻ്റെ റൂമിൽ വന്നൊരു ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറയണം. ഞങ്ങളിങ്ങനെ ഓരോ മക്കളുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എൻ്റെ മോൻ പഠിക്കുന്നത് തിരുപ്പൂരാണ്, തിരുപ്പൂർ ഒരു കോളേജിലാണ്. അങ്ങനെ എൻ്റെ മോൻ പഠിച്ചുകൊണ്ടിരിക്കാതെ വീട്ടിലേക്ക് ലീവിന് വന്നു. ലീവിന് വന്ന സമയത്ത് ഞാൻ അവന് 2 ജീൻസ് വാങ്ങി കൊടുത്തു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ജീൻസ് 2 എണ്ണമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ബാപ്പ ഇത് അവിടെ നിന്നാണ് വാങ്ങിയത്, ആ ഷോപ്പ് എന്തിനാ മോനെ, എനിക്കൊന്ന് പോകാനാണ്, ആ ഷോപ്പൊന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ കരുതി അവന് ജീൻസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാറ്റി വാങ്ങാനായിരിക്കും എന്ന് കരുതി. അങ്ങനെ എൻ്റെ മോൻ ആ കടയിൽ പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് കുറച്ച് പൈസ ഏൽപ്പിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ മോനെ? അതും ആപ്പിച്ച് എനിക്ക് 2 ജീൻസിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല, എനിക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ട്, 1 എണ്ണം മതി. 1 എണ്ണം ഞാൻ തിരിച്ചു കൊടുത്ത് അതിൻ്റെ പൈസയാണെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി ഉസ്താദെ. എൻ്റെ മക്കൾ ഇങ്ങനെ ഇതുപോലെ സ്വാലിഹായി നിലനിൽക്കാൻ ഉസ്താദ് എപ്പോഴും ദ്വാരക്കണം. ഇവിടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ സഹോദരി പാവപ്പെട്ടൊരു സഹോദരിയാണ്, 2-ാമത്തെ സഹോദരൻ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളൊരു സഹോദരനാണ്. എന്നിട്ടും രണ്ട് പേരുടെ മക്കൾക്കിടയിൽ വന്ന വ്യത്യാസം നിങ്ങൾ നോക്കിയേ. ഒരാൾ അമിതമായി ആഡംബരം ആഗ്രഹിക്കുന്നു, അമിതമായി വലിയ വിലയുടെ ഡ്രസ്സുകൾ ആ കുട്ടി ഇങ്ങനെ എപ്പോഴും കൊതിക്കുന്നു. ആ കൊതിക്കുന്നതിന് വിരോധമൊന്നുമില്ല, മനുഷ്യരായ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അമിതമായ വാശി ഉണ്ടാകുന്നു. ഇവിടെ ഒരു സാധാരണ വിലയുടെ ഒരു ജീൻസ് കൊണ്ട് ആ കുട്ടി തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ, രണ്ടിടങ്ങളിലും കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന ആ അന്തരീക്ഷത്തിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത കുട്ടിയാണ്, അവൾക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ഞാനേ ഉള്ളൂ, അതുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നതൊക്കെ കൊടുക്കണമെന്ന മിഥ്യാധാരണയിലേക്ക് ആ അമ്മ എത്തിപ്പോയതാണ് അപകടങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ ഇദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിലും തൻ്റെ കുട്ടി എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുത്താൽ അത് അപകടത്തിലേക്ക് എത്തിക്കും. കുറച്ചൊക്കെ തൻ്റെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ കണ്ട് ആ മകൻ വളരണമെന്ന ആഗ്രഹത്തിൽ എന്ത് ചോദിച്ചാലും ഉടൻ തന്നെ കൊടുക്കുന്ന സ്വഭാവം ആ പിതാവിനുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? കുട്ടികൾ ചോദിച്ച് കരയുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണോ? അല്ലല്ല, കുട്ടി കരയുമ്പോഴൊക്കെ പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. ഈ അടുത്തൊരു ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഒരു കുട്ടിക്ക് പ്രസവിച്ച് കഴിഞ്ഞ് വെയിറ്റൊക്കെ നോർമലായിരുന്നു, പോയി ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി. അപ്പോൾ
ആ പീഡിയാട്രിസ്റ്റ് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്താ കുട്ടിക്ക് പറ്റിയത്, പാലിങ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാറ്, അത് രാത്രി മുഴുവൻ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഡോക്ടർ കരയുന്നുണ്ട്, കുട്ടി കരയുന്നതൊക്കെ വിശന്നിട്ടാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്, കുട്ടി കരയുന്നതൊക്കെ വിശന്നിട്ടാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്. നിറഞ്ഞിരിക്കുന്ന കുടത്തിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് പോരും. ഇതുപോലെ ആ കുട്ടി കക്കിക്കളയുന്നുണ്ട്, ആ കുട്ടി മൂത്രമൊഴിക്കുമ്പോഴത്തേക്ക് ഉമ്മട വിചാരം മൂത്രത്തിൽ കൂടെ ആ പാല് മൊത്തം അങ്ങ് പോയിട്ടുണ്ട്, പിന്നെയും കൊടുക്കും. പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, കുട്ടികൾ കരയുമ്പോഴേക്ക് അത് വിശപ്പിനാണെന്ന് കരുതിയിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന മാതാപിതാക്കളായി നിങ്ങൾ മാറാൻ പാടില്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ആവശ്യത്തിന് കൊടുക്കുക. കുഞ്ഞിന് ഒരു കൊതിയുണ്ടെങ്കിൽ ആ ആഗ്രഹം മനസ്സിലാക്കി തന്നാൽ കഴിയുമെങ്കിൽ മാത്രം തൻ്റെ വിഷമതകളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടിക്കത് വാങ്ങിക്കൊടുക്കുക. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ എന്ത് ചോദിച്ചാലും ഒരു കുട്ടിയോട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയാം, നോ പറയലാണ്. പറയുന്നതിന് രീതിയുണ്ട് കേട്ടോ, എന്ത് ചോദിച്ചാലും ഏയ് ഞാൻ തരൂല അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് പറയല്ല. അതിനർത്ഥം എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പാടില്ല എന്നല്ല, ചോദിക്കുന്ന ചില കാര്യങ്ങൾ കൊടുക്കണം, ചിലത് കൊടുക്കുകയും ചെയ്യരുത്. ഒരു കുഞ്ഞിനോട് നോ പറയുക എന്നത് ഏറ്റവും വലിയ കാരുണ്യമാണ്, ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ റഹ്മത്താണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നത്. കാരണം ആ നോ പറയുന്നതിലൂടെ അവന് മനസ്സിലാകുന്നുണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്തതാണ്, അല്ലെങ്കിൽ ചിലതിനൊക്കെ എൻ്റെ ഉമ്മയെക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബാപ്പയെക്കൊണ്ട് കഴിയില്ല, അവർ പ്രയാസപ്പെടുകയാണ്. അവൻ ചെറുപ്പത്തിലെ അല്പം കഷ്ടപ്പാടുകളൊക്കെ പഠിച്ച് ആ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വരികയാണെങ്കിൽ വലുതാകുമ്പോൾ അതിൻ്റെ വാല്യൂ അവന് മനസ്സിലാകും. അതുപോലെ തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൻ ബോധവാനാകണം. ഞാൻ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൈക്കോളജിസ്റ്റുകൾ പറയുന്നൊരു വീഡിയോ ഞാനത് ചെയ്തിരുന്നു, നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം, കഴിയുന്നവരൊക്കെ അതും കൂടെ കാണുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല, അതുപോലെ എന്ത് ചോദിച്ചാലും നോ പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ മധ്യത്തിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ മക്കൾ മനസ്സിലാക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താൽ നമുക്ക് നല്ലത്, ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് എത്തുമെന്നത് ഉറപ്പാണ്. സൂക്ഷിക്കുക. നമ്മുടെ പൊന്നുമക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ.